ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസായ അദൃശ്യം എന്ന സിനിമയാണ്. യുഗി എന്ന തമിഴ് ചിത്രത്തിന്റെ മലയാളം പതിപ്പാണ് അദൃശ്യം. ഒരേ സമയം തന്നെയാണ് തമിഴിലും മലയാളത്തിലും ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിലെ ഡയലോഗ്സ് പകുതി തമിഴും പകുതി മലയാളവുമാണ്. യുഗി എന്ന തമിഴ് ചിത്രം മലയാളത്തിലേക്ക് വന്നപ്പോൾ അതിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഷറഫുദ്ദീനും ജോജുവുമാണ്. തമിഴിൽ ഷറഫുദ്ദീന്റെ കഥാപാത്രത്തെ കദിർ എന്ന നടനും ജോജുവിന്റെ കഥാപാത്രത്തെ നടരാജൻ സുബ്രഹ്മണ്യൻ എന്ന ആക്ടറുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ് യുഗി, അദൃശ്യം എന്നീ സിനിമകളിൽ ആകെയുള്ള വ്യത്യാസം. ബാക്കി കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളുടെ പേരുകളും കഥയും ഡയലോഗും എല്ലാം സെയിം തന്നെയാണ്. ഒരുപാട് ലെയറുകളുള്ള നല്ലൊരു സസ്പെൻസ് ത്രില്ലർ ചിത്രമാണ് അദൃശ്യം. സോ ഇനി നമുക്ക് മൂവിയുടെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സിനിമയുടെ തുടക്കത്തിൽ കാർത്തിക എന്നു പേരുള്ള ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. കാർത്തിക ഒരുപാട് വിഷമത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെ ഒരുപാട് കരയുന്നത് എന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ അവൾ ഒരുപാട് വിഷമത്തോടുകൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവളുടെ മുൻപിലേക്ക് ഒരു കാർ വരികയും ആ സീൻ അവിടെ വെച്ച് കട്ടാവുകയും ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് തമിഴിലെ മുൻനിര നടനായിട്ടുള്ള ഗുരുപ്രസാദിന്റെ വീടാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു സിനിമയുടെ കഥയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞ് ഗുരുപ്രസാദ് ആ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യപ്പെടും. ഒരുപാട് മാസായിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ വേണമെന്ന് അദ്ദേഹം പറയും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഗുരുപ്രസാദ് ആ കഥയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയത്. നമുക്ക് എന്തായാലും ഈ പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഗുരുപ്രസാദ് ആ സ്ക്രിപ്റ്റ് റൈറ്ററിനെ അവിടെ നിന്നും പറഞ്ഞുവിടുകയാണ്. അത് കഴിഞ്ഞ് രാത്രിയാണ് കാണിക്കുന്നത്. ഗുരുപ്രസാദ് ഒരുപാട് മദ്യപിച്ച് തന്റെ വീട്ടിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്റെ വീടിനകത്തേക്ക് ആരോ കയറുന്ന ശബ്ദം ഗുരുപ്രസാദ് കേൾക്കും. പക്ഷെ അത് അദ്ദേഹം അത്ര കാര്യമായിട്ടെടുക്കില്ല. ശബ്ദമെല്ലാം കേട്ടത് തന്റെ തോന്നലായിരിക്കുമെന്ന് അദ്ദേഹം വിചാരിക്കും. എന്നിട്ട് അദ്ദേഹം വീണ്ടും ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ വീട്ടിനുള്ളിൽ ആരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ആ അക്രമി ഗുരുപ്രസാദിന്റെ അടുത്തേക്ക് വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന തൂക്കുകൊണ്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നുകളയും. ആരാണ് ഗുരുപ്രസാദിനെ കൊന്നത് എന്നോ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയത് എന്നോ ഇപ്പോൾ പറയുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നന്ദ എന്നു പേരുള്ള ഒരു ഡിറ്റക്റ്റീവിനെയാണ് കാണിക്കുന്നത്. നന്ദ തന്റെ ഉറക്കത്തിൽ നിന്നും ഒരു വാഹനാപകടം നടക്കുന്ന സ്വപ്നം കണ്ട് ഞെട്ടിയെഴുന്നേൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്റിൽ എപ്പോഴും നടന്ന ഒരു സംഭവമാണ് ഈ അപകടം. ഇടയ്ക്കിടയ്ക്ക് ആ അപകടത്തിന്റെ ഓർമ്മകൾ അദ്ദേഹത്തെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. അങ്ങനെ ഞെട്ടിയെഴുന്നേറ്റ ഉടനെ തന്നെ നന്ദയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. പുരുഷോത്തമൻ എന്നു പേരുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തെ കോൾ ചെയ്യുന്നത്. വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് പുരുഷോത്തമൻ. പുരുഷോത്തമൻ ഒരു പെൺകുട്ടിയുടെ മിസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്ദയെ കോൾ ചെയ്തത്. ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് കുറച്ചുനാളായി. അവളെ എത്രയും പെട്ടെന്ന് നീ അന്വേഷണത്തിലൂടെ കണ്ടുപിടിക്കണം. കൂടാതെ ഈ കേസിനെ കുറിച്ച് മറ്റാരും അറിയാതെയും നീ നോക്കണമെന്ന് പുരുഷോത്തമൻ നന്ദയോട് പറയും. അപ്പോൾ നന്ദ അദ്ദേഹത്തോട് തിരികെ ചോദിക്കും, സാർ, ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്കുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഈ കേസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ? പിന്നെ എന്തുകൊണ്ടാണ് ഈ കേസ് എന്നെ ഏൽപ്പിച്ചത് എന്ന് നന്ദ ചോദിക്കും. അപ്പോൾ പുരുഷോത്തമൻ പറയും, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ ചെറിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് എന്നല്ല. രാജ്കുമാർ എന്നു പേരുള്ള ഒരു പോലീസ് ഓഫീസർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസുമായി നിന്നെ വന്ന് കണ്ടുകൊള്ളുമെന്ന് പുരുഷോത്തമൻ നന്ദയോട് പറയും. അങ്ങനെ ഡിറ്റക്റ്റീവ് നന്ദ പുരുഷോത്തമൻ പറഞ്ഞ ആ പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ വെച്ച് കട്ടാവുകയാണ്. റീസെന്റ് ആയിട്ട് ആ നാട്ടിൽ നടന്ന വിഗ്രഹ കടത്തിനെ കുറിച്ചുള്ള ചർച്ച ടിവിയിലെ ചാനൽസിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇലക്ഷൻ അടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ ഈ കേസ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ മേലെയിട്ട് ഒരുപാട് വലിയ കേസാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ചാനൽ ചർച്ചകളെല്ലാം കണ്ടിട്ട് റൂളിംഗ് പാർട്ടിയിലെ ഒരു പൊളിറ്റീഷ്യൻ സേതു എവിടെ, അവനോട് ഇവിടേക്ക് പെട്ടെന്ന് വരാൻ പറ, എന്നിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം എന്ന് പറയും. അങ്ങനെ അടുത്തതായി കാണിക്കുന്നത് സേതുവിനെയാണ്. സേതു മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ടിട്ടുണ്ടായിരുന്നു. അയാൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. റൂളിംഗ് പാർട്ടിയിലെ ആ പൊളിറ്റീഷ്യൻ വിളിച്ച ഉടനെ തന്നെ സേതു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രാജ്കുമാർ എന്നു പേരുള്ള പുരുഷോത്തമൻ അയച്ച ആ പോലീസുകാരനെയാണ്. രാജ്കുമാർ നന്ദയെ ചെന്ന് മീറ്റ് ചെയ്തിട്ട് തന്റെ കയ്യിലുള്ള ഫയൽ അയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് സേതു ആ പൊളിറ്റീഷ്യനെ മീറ്റ് ചെയ്യുന്നതാണ്. പൊളിറ്റീഷ്യൻ സേതുവിനോട് പറയും, വിഗ്രഹക്കടത്തിന് പിന്നിൽ പുരുഷോത്തമനാണ്, അയാൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് എത്രയും വേഗം അദ്ദേഹത്തെ പിടികൂടണമെന്ന്. അപ്പോൾ ആ പൊളിറ്റീഷ്യന് ഒരു ഫയൽ കൊടുത്തിട്ട് സേതു പറയും, ഈ ഫയലിൽ കാണുന്ന പെൺകുട്ടിക്ക് പുരുഷോത്തമനുമായി എന്തോ ഒരു ബന്ധമുണ്ട്, അവളാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഈ പെൺകുട്ടിയെ എത്രയും വേഗം പിടിക്കുകയാണെങ്കിൽ പുരുഷോത്തമനെതിരെയുള്ള എല്ലാ തെളിവുകളും കിട്ടും, കൂടാതെ അയാളെ അറസ്റ്റും ചെയ്യാൻ സാധിക്കുമെന്ന്. ആ ഫയലിലുള്ള പെൺകുട്ടി ആരാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ പൊളിറ്റീഷ്യൻ എത്രയും വേഗം തന്നെ പുരുഷോത്തമനെ പിടിക്കണമെന്ന് സേതുവിനോട് പറയും.
അത് കഴിഞ്ഞ് വീണ്ടും രാജ്കുമാറിനെയും നന്ദയുമാണ് കാണിക്കുന്നത്. രാജ്കുമാർ നന്ദയുടെ കയ്യിൽ കൊടുത്ത ആ ഫയലിൽ ഉണ്ടായിരുന്നത് കാർത്തിക എന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. ആ പെൺകുട്ടിയെയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. അവൾ ഇപ്പോൾ മിസ്സിംഗ് ആണ്. പോലീസ് ഓഫീസർ പുരുഷോത്തമൻ പ്രത്യേകം പറഞ്ഞ കേസ് ആയതുകൊണ്ട് നന്ദ ഈ കേസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അസിസ്റ്റൻസും രാജ്കുമാറും മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ശാലിനി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദയും ഗ്യാങ്ങും കൂടി കാർത്തിക എന്ന ആ പെൺകുട്ടിയെ കുറിച്ചുള്ള മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നതും സേതുവും അയാളുടെ കൂട്ടാളികളും കൂടി പുരുഷോത്തമനെ കുറിച്ചും അദ്ദേഹവുമായി കണക്ഷനുള്ള ആ പെൺകുട്ടിയെ കുറിച്ചും അന്വേഷിക്കുന്നതാണ്. ഈ രണ്ടു കൂട്ടരും ഒരേ സമയം തന്നെയാണ് ആ കേസുകൾ അന്വേഷിക്കുന്നത്. നന്ദ ഒരു ഡിറ്റക്റ്റീവും സേതു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുമാണ്. കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സേതുവിന്റെ ഒപ്പമായിട്ട് രണ്ട് കൂട്ടാളികളുമുണ്ട്. സേതു തന്റെ കൂട്ടാളികളോട് പുരുഷോത്തമനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ സമയം നന്ദയ്ക്ക് മനസ്സിലാകുകയാണ് കാർത്തിക അണ്ണാനഗറിലുള്ള ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത് എന്ന്. അങ്ങനെ ആ സ്ഥലത്ത് ചെന്ന് എല്ലായിടത്തും അന്വേഷിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും ഒരേപോലെ തന്നെ പറയുന്നത് കാർത്തിക എന്ന ഒരു പെൺകുട്ടി ഇവിടെ താമസിച്ചിട്ടേ ഇല്ല എന്നാണ്. നന്ദയ്ക്ക് അതിൽ ചില സംശയങ്ങളെല്ലാം തോന്നുകയാണ്. അത് കഴിഞ്ഞ് നന്ദയുടെ രണ്ട് അസിസ്റ്റൻസും ശാലിനിയും കൂടി കാർത്തിക താമസിച്ചു എന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയ വീട്ടിലേക്ക് ചെന്ന് അന്വേഷിക്കുകയാണ്. ഈ സമയം രാജ്കുമാർ അവർ വന്ന വാഹനത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് എന്തോ ഒരു വീഡിയോ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശാലിനിയും അസിസ്റ്റൻസും കൂടി കേസിനെ കുറിച്ച് ആ വീട്ടിലേക്ക് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ആ വീട്ടുടമസ്ഥൻ അവരുമായി സഹകരിക്കാൻ വേണ്ടി തയ്യാറാകില്ല. കൂടാതെ അയാൾ ശാലിനിയോട് ചെറുതായി ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന അയാളുടെ ഭാര്യ അയാളോട് ഒരുപാട് വഴക്കുണ്ടാക്കുകയും ചെയ്യും. കാർത്തിക എന്നു പേരുള്ള ഒരു പെൺകുട്ടിയും ഇവിടെ താമസിച്ചിട്ടില്ല എന്ന് അയാൾ ഉറപ്പ് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞുവിടും. അങ്ങനെ റോഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നന്ദയുടെ ഫോൺ ബൈക്കിൽ വന്ന് രണ്ടുപേർ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയാണ്. തന്റെ ഫോൺ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് നന്ദ ആ രണ്ടുപേരുടെയും പിറകെ ഒരുപാട് ഓടും. ഈ സമയം രാജ്കുമാർ ആകട്ടെ ഒരു ഓട്ടോ പിടിച്ച് ആ ബൈക്കുകാരുടെ പിന്നാലെ പോവുകയാണ്. പക്ഷെ അങ്ങനെ കുറച്ചുനേരം അവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് രാജ്കുമാർ അവരെ ഫോളോ ചെയ്യുന്നത് നിർത്തി മറ്റൊരു വഴിയിലേക്ക് പോവുകയാണ്. അയാൾ അങ്ങനെ നേരെ ചെല്ലുന്നത് തന്റെ വീട്ടിലേക്ക് തന്നെയാണ്. ഓടി വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ രാജ്കുമാർ കാണുന്നത് തന്റെ ഭാര്യ പവിത്ര നിലത്ത് വീണ് കിടക്കുന്നതാണ്. രാജ്കുമാർ ഉടനെ തന്നെ പവിത്രയെ പിടിച്ച് വീൽചെയറിൽ ഇരുത്തുകയും അവൾക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുമെല്ലാം കൊടുക്കുകയും ചെയ്യും. പവിത്ര ഫിസിക്കലിയും മെന്റലിയും കുറച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ പോലെയാണ് ഉള്ളത്. പവിത്രയ്ക്ക് ഇങ്ങനെ വയ്യാത്തത് കൊണ്ട് രാജ്കുമാർ പവിത്രയുടെ റൂം മുഴുവൻ CCTV ക്യാമറാസ് വെച്ചിട്ടുണ്ട്. ആ ക്യാമറാസ് രാജ്കുമാറിന്റെ ഫോണുമായി കണക്റ്റഡുമാണ്. രാജ്കുമാർ തന്റെ ഫോണിലൂടെ ഇടയ്ക്കിടെ പവിത്രയെ തന്നെയായിരുന്നു ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. തന്റെ ഫോണിലെ CCTV ഫുട്ടേജസിലൂടെ പവിത്ര ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഫോൺ തട്ടിയെടുത്തുകൊണ്ടുപോയ ആ ആളുകളുടെ പിന്നാലെ പോകുന്നത് നിർത്തി പെട്ടെന്നോടി വീട്ടിലേക്ക് തിരികെ വന്നത്. അത് കഴിഞ്ഞ് സേതുവും സേതുവിന്റെ ആളുകളും കൂടിയിട്ട് ഒരു ഓഡിറ്ററിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാൾ ഒരു ഷോപ്പിലിരുന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഷേവ് ചെയ്തുകൊണ്ടിരുന്ന ആ ഷേവിംഗ് ബ്ലേഡ് വാങ്ങി സേതു അയാൾക്ക് ഷേവ് ചെയ്ത് കൊടുത്തുകൊണ്ട് ചോദിക്കും ആ പെൺകുട്ടി എവിടെയാണെന്ന്. സേതു ആ ബ്ലേഡ് ഉപയോഗിച്ച് അയാളുടെ കഴുത്തിന്റെ ഭാഗത്ത് ഷേവ് ചെയ്തുകൊണ്ട് കുറച്ച് ഭീഷണിപ്പെടുത്തിയാണ് അയാളോട് ഇത് ചോദിച്ചത്. അങ്ങനെ ആ ഓഡിറ്റർ ഒരുപാട് പേടിച്ചുകൊണ്ട് സേതുവിനോട് പറയും ആ പെൺകുട്ടിയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾ ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമേ കോണ്ടാക്ട് ചെയ്യാറുള്ളൂ, അതിനു വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നതെല്ലാം പബ്ലിക് പ്ലേസിൽ തന്നെയാണെന്ന്. ആ പെൺകുട്ടി എവിടേക്കാണ് പോയതെന്ന് ഒന്നും തനിക്കറിയില്ല എന്ന് അയാൾ പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദ പുരുഷോത്തമനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. പക്ഷെ അവിടെ പുരുഷോത്തമൻ ഇല്ലായിരുന്നു, ഭാര്യയും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരുഷോത്തമന്റെ മകനെ കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഗുരുപ്രസാദിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് വന്ന ആ ആൾ പുരുഷോത്തമന്റെ മകനായിരുന്നു എന്ന്. എന്തോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നന്ദ പുരുഷോത്തമന്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും നന്ദയോട് പറയും പുരുഷോത്തമൻ ഇവിടെ നിന്ന് പോയിട്ട് കുറച്ചു ദിവസമായി, ഇപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോണും നോട്ട് റീച്ചബിൾ എന്നാണ് കാണിക്കുന്നത് എന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ നന്ദയ്ക്ക് മനസ്സിലാകും പുരുഷോത്തമനും ഇപ്പോൾ മിസ്സിംഗ് ആണെന്ന്. ഈ സമയമെല്ലാം നന്ദയുടെ കൂട്ടാളികൾ കാർത്തികയെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. ഒരുപാട് ആളുകളുടെ അടുത്ത് ചെന്ന് കാർത്തികയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ആരിൽ നിന്നും അവർക്കൊരു പോസിറ്റീവ് മറുപടി ലഭിച്ചില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം നന്ദയും ടീമും കൂടി രാജ്കുമാറിന്റെ വീട്ടിലേക്ക് വരികയാണ്. രാജ്കുമാറിനെയും കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് അവർ അയാളുടെ വീട്ടിലേക്ക് ചെന്നത്. അവരങ്ങനെ രാജ്കുമാറിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നന്ദ അകത്ത് കട്ടിലിൽ കിടക്കുന്ന രാജ്കുമാറിന്റെ ഭാര്യ പവിത്രയെ കാണും. പവിത്രയ്ക്ക് എന്തു പറ്റിയതാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ശാലിനി രാജ്കുമാറിനോട് ചോദിക്കും. അപ്പോൾ രാജ്കുമാർ പറയും വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ബൈക്കിൽ പോവുകയായിരുന്നു, അപ്പോൾ ഒരു അപകടം സംഭവിക്കുകയും അതിൽ പവിത്രയുടെ തലച്ചോറിന് ഒരുപാട് വലിയ പരിക്കേൽക്കുകയുമാണ് ഉണ്ടായത്. അവൾ ജീവനോടെ തിരികെ വരില്ലെന്നാണ് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ അവൾ ഇപ്പോൾ ജീവനോടെയുണ്ട് എങ്കിലും
ഫിസിക്കലി മെന്റലിയും അൺസ്റ്റേബിൾ ആണെന്ന് രാജ്കുമാർ പറയും. ഭാര്യയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ രാജ്കുമാർ പറയും, എനിക്കായിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നത് എങ്കിൽ ഞാൻ അവളെ നോക്കുന്നതിനെക്കാട്ടിലും നന്നായിട്ട് അവൾ എന്നെ നോക്കിയേനെയെന്ന്. ആ വീട് മുഴുവൻ രാജ്കുമാറിന്റെയും പവിത്രയുടെയും ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ റൂമിലെ ഒരു ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ നിന്നും പട്ടി കുറയ്ക്കുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ രാജ്കുമാർ അങ്ങോട്ടേക്ക് വന്ന് പെട്ടെന്ന് ആ ഡോർ അടയ്ക്കുകയാണ്. എന്നിട്ട് പറയും, ആ റൂമില് പട്ടിയെ പൂട്ടിയിട്ടിരിക്കുകയാണ്, അത് തുറന്നാൽ ചിലപ്പോൾ അത് പുറത്തേക്ക് ചാടി വന്ന് അറ്റാക്ക് ചെയ്തേക്കാമെന്ന്. അത് കഴിഞ്ഞ് രാജ്കുമാർ റൂമിൽ മുഴുവൻ CCTV വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്ദയോട് പറയും. ഭാര്യയെ എപ്പോഴും നോക്കാൻ വേണ്ടിയിട്ട് താൻ തന്റെ ഫോണിലേക്ക് CCTV കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടി വരുമെന്ന് അയാൾ പറയും. നന്ദയും ടീമും കൂടി രാജ്കുമാറിന്റെ വീട്ടിലേക്ക് വന്നത് അയാളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. അവർ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അവിടേക്ക് പോലീസ് ഓഫീസറായിട്ടുള്ള രാജ്കുമാറും കൂടി തങ്ങളുടെ ഒപ്പം വരികയാണെങ്കിൽ അതൊന്നുകൂടി നല്ലതാണെന്ന് പറഞ്ഞാണ് അവർ രാജ്കുമാറിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ സമയം സേതുവിന്റെ ആളുകൾ പുരുഷോത്തമന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാളുടെ പക്കൽ നിന്നും അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒന്നും കിട്ടില്ല. അത് കഴിഞ്ഞ് രാജ്കുമാർ നന്ദയുടെ ഒപ്പം പോവുകയാണ്. കാർത്തിക താമസിച്ചു എന്ന് പറഞ്ഞ ഒരു വീട്ടിൽ പോയി ഇവരെല്ലാവരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ വീട്ടിലേക്ക് ആ വീട്ടുകാരൊന്നും ഇല്ലാത്ത സമയത്ത് അവിടെ കയറി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പോകുന്നത്. നന്ദയും ടീമും കൂടി രാത്രിയാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. ആ വീട്ടുകാർ മുഴുവനും അപ്പോൾ സിനിമയ്ക്ക് പോയതായിരുന്നു. അങ്ങനെ ആ വീട്ടിനുള്ളിലേക്ക് കയറി അവിടെ മുഴുവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടുത്തെ ഭിത്തിയിൽ കാർത്തിക എന്ന് കോറി വെച്ചിരിക്കുന്നത് അവർ കാണും. അപ്പോൾ തന്നെ അവർക്കെല്ലാവർക്കും മനസ്സിലാകും ഈ വീടും മിസ്സായിട്ടുള്ള കാർത്തികയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ഈ സമയം സിനിമ കഴിഞ്ഞ് ആ വീട്ടുകാർ മുഴുവൻ ആ വീട്ടിലേക്ക് തിരിച്ചുവരും. വീട് തുറന്നു കിടക്കുന്നതും ആ വീട്ടിനുള്ളിൽ നന്ദയും ടീമിനെയും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആ വീട്ടുടമസ്ഥൻ ഒരുപാട് ഭയന്നുകൊണ്ട് നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിക്കുകയാണ്. ആ വീട്ടുകാരെല്ലാം അകത്ത് കയറിയ ഉടനെ തന്നെ ആ വീടിന്റെ ഡോർ ലോക്ക് ചെയ്ത് നന്ദ അവരോട് ചോദിക്കുകയാണ് കാർത്തിക ആരാണെന്ന്. അങ്ങനെ നന്ദ തന്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന അയാൾ പറയും, സാർ ഞാൻ തന്നെ ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് മുൻപ് ഇവിടെ താമസിച്ചത് ആരാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതെല്ലാം ഹൗസ് ഓണറിന് മാത്രമല്ലേ അറിയുകയുള്ളൂ. അയാളുടെ പേര് മുത്തു എന്നാണ്. അയാളോട് പോയി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചോളൂ എന്ന്. അതുകൂടാതെ നന്ദയ്ക്ക് ആ വീട്ടുകാരിൽ നിന്നും അറിയാൻ സാധിക്കും അവർ ഈ വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുൻപ് ഏതോ ഒരു പെൺകുട്ടിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് എന്ന്. കാർത്തിക എന്ന് പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചു വരികയാണെങ്കിൽ ഒന്നും അറിയില്ല എന്ന് തന്നെ പറയണമെന്ന് ഹൗസ് ഓണർ ഞങ്ങളോട് പറഞ്ഞായിരുന്നുവെന്നും അയാൾ നന്ദയോട് പറയും. അങ്ങനെ നന്ദ അയാളുടെ അടുത്തുനിന്നും മുത്തുവിന്റെ അഡ്രസ്സ് വാങ്ങിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം സേതു തന്റെ ആളുകൾക്കൊപ്പം പുരുഷോത്തമന്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാളെ പോയി കണ്ടിട്ട് അയാളുടെ നഗ്ന വീഡിയോ ഒക്കെ എടുത്ത് അയാളെ ഒരുപാട് ഭീഷണിപ്പെടുത്തി പുരുഷോത്തമനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ഒരുപാട് ഭയന്നുകൊണ്ട് പറയും, എനിക്ക് പുരുഷോത്തമനെ കുറിച്ച് രണ്ട് സീക്രട്സ് മാത്രമേ അറിയുകയുള്ളൂ. ഒന്ന്, അയാൾ സ്റ്റെല്ല എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ചുവെന്നും രണ്ട്, അയാൾക്ക് നോൺ വെജ് കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണെന്നും. അയാൾക്ക് ബീഫ് കഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. തന്നെയും അങ്ങനെ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ കൂടെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. കൂടാതെ സ്റ്റെല്ല എന്ന് പറഞ്ഞ ആ സ്ത്രീ അണ്ണാനഗറിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർ കുറച്ചു നാളുകൾക്ക് മുൻപ് മരിച്ചുപോയെന്നാണ് താൻ അറിഞ്ഞത് എന്നും അയാൾ പറയും. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള മറ്റൊരു കാര്യവും തനിക്കറിയില്ല എന്ന് അയാൾ പറയും. അത് കഴിഞ്ഞ് സേതുവിന്റെ ഒപ്പമുള്ള ആ രണ്ടു പേർ ഒരു ചർച്ചിലെ ഫാദറിന്റെ അടുത്ത് പോയി സ്റ്റെല്ല എന്ന് പേരുള്ള എല്ലാ സ്ത്രീകളുടെയും ഡീറ്റെയിൽസ് വാങ്ങിക്കുകയാണ്. ആ ഡീറ്റെയിൽസ് മുഴുവൻ അവർ നേരെ ചെന്ന് സേതുവിനെയാണ് ഏൽപ്പിക്കുന്നത്. ആ ലിസ്റ്റ് മുഴുവനും ചെക്ക് ചെയ്തിട്ട് സേതു പറയും, ഈ ലിസ്റ്റിലുള്ള എല്ലാ സ്ത്രീകളുടെയും സെക്കൻഡ് നെയിം അവരുടെ ഭർത്താക്കന്മാരുടെയാണ്, പക്ഷെ ഒരാളുടേത് മാത്രം അച്ഛന്റെ നെയിമാണ് കൊടുത്തിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് ആ സ്ത്രീയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട് സേതു പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദ ആ ഹൗസ് ഓണറെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അയാൾ കാർത്തിക എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അതുകൊണ്ട് അയാളെ അവർ ഒരു കയറിൽ ഒരു സ്ഥലത്ത് തൂക്കിയിട്ടുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ അയാൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് പറയും, സാർ ഞാനല്ല ആ ഹൗസിന്റെ യഥാർത്ഥ ഓണർ. റിയൽ ആയിട്ടുള്ള ഓണർ വിദേശത്താണുള്ളത്. ഞാൻ ഈ സ്ഥലത്ത് ഇങ്ങനെ റൗഡിത്തരമെല്ലാം ചെയ്തു നടക്കുന്നത് കൊണ്ട് ഈ വീട് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ എന്നെ ഏൽപ്പിച്ചതെന്ന് അയാൾ പറയും. അത് കഴിഞ്ഞ് അയാൾ പറയും, ആ വീട്ടിൽ കാർത്തിക എന്ന പേരുള്ള ഒരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവൾ എങ്ങോട്ടേക്കോ പോയി. അന്ന് മുതൽ അവളെക്കുറിച്ച് ഒരു വിവരവും തനിക്കറിയില്ല. അവൾ ഈ വാടക വീടിന് അഡ്വാൻസ് ആയിട്ട് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു. ആ പണം തിരിച്ചു ചോദിച്ചാലോ എന്ന് ഓർത്തിട്ടാണ് ആര് കാർത്തികയെക്കുറിച്ച് അന്വേഷിച്ചു വന്നാലും അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ താമസിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്ന്. ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് മറ്റാരെങ്കിലും വരുന്നുണ്ടായിരുന്നോ എന്ന് നന്ദ ചോദിക്കുമ്പോൾ അയാൾ പറയും, അതെ ഒരു നേഴ്സ് വരാറുണ്ടായിരുന്നു എന്ന്. നേഴ്സോ എന്ന് എല്ലാവരും ചെറുതായിട്ട് ഒന്ന് ഷോക്കായി ചോദിക്കും.
അപ്പോൾ അയാൾ നന്ദയോട് ചോദിക്കും, പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നേഴ്സ് അല്ലാതെ നയൻതാരയാണ് കാണാൻ വരുന്നത് എന്ന്. ഈ കാര്യം കേട്ട് കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പെട്ടെന്ന് ഷോക്കായി പോവുകയാണ്. കാരണം കാർത്തിക പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം അവർ അറിഞ്ഞിരുന്നില്ല. കാർത്തികയെ മീറ്റ് ചെയ്യാൻ വന്നിരുന്ന ആ നേഴ്സിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സേതുവും ആളുകളും കൂടിയിട്ട് സ്റ്റെല്ല എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ വീട് കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുന്നതാണ്. പക്ഷെ ആ വീട്ടിൽ ആരും താമസിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ വീടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു യൂട്യൂബറിന്റെ വീടുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് പോയി അയാളോടും കുറെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹവും പറയും തനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന്. പക്ഷെ അയാളിൽ നിന്നും സേതുവിന് മനസ്സിലാകും ആ വീട്ടിലാണ് സ്റ്റെല്ലയുടെ മകൾ താമസിച്ചിരുന്നത് എന്ന്. അപ്പോൾ പെട്ടെന്ന് സേതു പുരുഷോത്തമന്റെ ഫോട്ടോ അയാളെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും ഇയാളെ അറിയുമോ എന്ന്. അപ്പോൾ ആ യൂട്യൂബർ പറയും ആം അറിയാലോ, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ പെൺകുട്ടിയുടെ അച്ഛനെന്ന്. അപ്പോൾ ഇവിടെ വെച്ചാണ് മനസ്സിലാകുന്നത് പുരുഷോത്തമന്റെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും അയാൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ആ പെൺകുട്ടി രണ്ടാം ഭാര്യയിലുള്ള അയാളുടെ തന്നെ മകളാണ് എന്ന്. യഥാർത്ഥത്തിൽ പുരുഷോത്തമൻ ഈ സത്യങ്ങളെല്ലാം നന്ദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും അറിയാത്ത തന്റെ രണ്ടാം ഭാര്യയിലുള്ള മകളാണ് ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്നത്. അവളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദയെ വിളിപ്പിച്ചതെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യമൊന്നും അയാൾ നന്ദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ നന്ദയ്ക്ക് കുറച്ച് വിയേഡായിട്ട് ഫീൽ ചെയ്യും. യഥാർത്ഥത്തിൽ നന്ദയും സേതുവും അന്വേഷിച്ച് നടക്കുന്നത് ഒരേ പെൺകുട്ടിക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നന്ദയും ടീമും കൂടി ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജ്കുമാർ തന്റെ ഫോണിൽ കൂടി ഭാര്യ പവിത്ര കട്ടിലിൽ കിടപ്പില്ല എന്നുള്ള കാര്യം അറിയും. ഇതറിഞ്ഞ ഉടനെ തന്നെ രാജ്കുമാർ നന്ദയോട് പറയും പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തണം, എനിക്ക് വീട്ടിൽ പോകണം, കാരണം എന്റെ ഭാര്യക്കൊട്ടും വയ്യ എന്ന്. പക്ഷെ നന്ദ രാജ്കുമാർ പറയുന്നതൊന്നും വകവയ്ക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ വണ്ടി നിർത്താൻ തയ്യാറായില്ല. അതുകൊണ്ട് രാജ്കുമാർ പെട്ടെന്ന് നന്ദയെ ആക്രമിച്ച് ആ വണ്ടി നിർത്തിപ്പിക്കുകയും ഉടനെ തന്നെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്യും. എന്നിട്ട് ഭാര്യ എടുത്ത് തിരികെ കട്ടിലിൽ കിടത്തി മരുന്നൊക്കെ വെച്ച് അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശാലിനി കാർത്തിക ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവൾ ഏത് ഡോക്ടറിന്റെ അടുത്താണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ചന്ദ്രിക എന്ന ഡോക്ടറിനെയായിരുന്നു കാർത്തിക കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. താൻ കണ്ടുപിടിച്ച ഈ വിവരം ശാലിനി ഉടനെ തന്നെ നന്ദയെ കോൾ ചെയ്ത് പറയും. നമുക്കിപ്പോൾ തന്നെ ആ ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ശാലിനി പറയുമ്പോൾ നന്ദ പറയും ഏയ് ഇപ്പോൾ അവിടേക്ക് പോവണ്ട, ഞാൻ പറയുമ്പോഴേക്കും പോയാൽ മതിയെന്ന്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ശാലിനിയും നന്ദയും കൂടി ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കും. ശാലിനി നന്ദ അറിയാതെ രാജ്കുമാറിനെ വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോവുകയാണ്, നീയും കൂടി ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അവിടേക്ക് വരണമെന്ന്. അങ്ങനെ രാജ്കുമാർ നന്ദയുടെയും ശാലിനിയുടെയും അടുത്തേക്ക് വരുമ്പോൾ നന്ദയും രാജ്കുമാറും കൂടി സംസാരിക്കാൻ വേണ്ടിയൊന്നും തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അയാൾക്ക് രാജ്കുമാറിന്റെ അവസ്ഥയെല്ലാം നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഡോക്ടറിന്റെ വീട്ടിലേക്ക് ചെന്ന് അവിടുത്തെ കോളിംഗ് ബെല്ലെല്ലാം ഒരുപാട് തവണ അടിക്കും. പക്ഷെ ആരും ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ വീട് കുത്തി തുറന്ന് അതിനുള്ളിൽ പ്രവേശിക്കും. ആ വീട്ടിലെ റൂമിനുള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ച കണ്ടിട്ട് അവർ ശരിക്കും ഷോക്കായി പോകും. ഡോക്ടർ ആ റൂമിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അവർ എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തതെന്ന് വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ആ റൂം മുഴുവൻ ഒന്ന് പരതി നോക്കും. അപ്പോൾ രാജ്കുമാറിന് ആ മുറിയുടെ ഒരു കോർണറിൽ നിന്നും ഒരു ബ്രേസ്ലെറ്റിന്റെ പൊട്ടിയ ഭാഗം കിട്ടും. അതയാൾ ശാലിനിയെയും കാണിക്കും. അവർ രണ്ടുപേരും അപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. കാരണം അവർക്ക് ആ റൂമിൽ നിന്നും കിട്ടിയ ബ്രേസ്ലെറ്റിന്റെ ആ പാർട്ട് നന്ദയുടെ കയ്യിൽ കിടപ്പുണ്ടായിരുന്ന ആ ബ്രേസ്ലെറ്റിന്റേതായിരുന്നു. നന്ദയാണോ ഈ കൊലപാതകം ചെയ്തതെന്ന് അവർക്ക് സംശയം വരികയാണ്. കൂടാതെ ശാലിനി നന്ദയെ കോൾ ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയാൽ മതിയെന്ന് അയാൾ എന്തിനായിരിക്കും പറഞ്ഞത് എന്നെല്ലാം ഓർത്ത് കഴിയുമ്പോൾ ശാലിനിക്ക് അയാളുടെ മേലുള്ള സംശയം ഒന്നുകൂടി കൂടുകയാണ്. അത് കഴിഞ്ഞ് രാജ്കുമാർ ശാലിനിയോട് പറയും യഥാർത്ഥത്തിൽ നന്ദ തെളിവുകൾ ശേഖരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നോക്കുന്നത് എന്ന്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നന്ദ അവരോട് പറയുകയാണ് ഇവിടെ നമ്മൾ വന്നിട്ട് പോയി എന്നുള്ളതിന് ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല, എല്ലാം ക്ലിയർ ചെയ്യണം, ഇവൻ CCTV ഫുട്ടേജസ് പോലും ഉണ്ടാകാൻ പാടില്ല എന്ന്. നന്ദ പറഞ്ഞ ഈ കാര്യം കൂടി കേട്ട് കഴിയുമ്പോൾ ശാലിനിക്ക് അയാളിലുള്ള സംശയം കൂടുകയാണ്. അത് കഴിഞ്ഞ് ശാലിനി ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിന്റെ അടുത്ത് ചെന്ന് കാർത്തികയെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ശാലിനിയുടെ പക്കൽ വന്ന് പറയും താൻ ഈ പെൺകുട്ടിയെ ഈ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് അവൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുവെന്ന് അവർ പറയും. അപ്പോഴാണ് ശാലിനിക്ക് പെട്ടെന്ന് നന്ദയ്ക്ക് ആക്സിഡന്റ് നടന്ന കാര്യം ഓർമ്മ വരുന്നത്. ഇവിടെ വെച്ചാണ് കാർത്തിക എന്ന പെൺകുട്ടി ആരാണെന്നും അവൾക്ക് എന്തു പറ്റി എന്നെല്ലാം റിവീലാകുന്നത്. കാർത്തികയുടെ ഹസ്ബൻഡിന് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഒരുപാട് പരിക്കേറ്റതുകൊണ്ട് ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ഹസ്ബൻഡിന് സംഭവിച്ച അപകടത്തെക്കുറിച്ച് അറിഞ്ഞ ഉടനെ തന്നെ കാർത്തിക വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അവൾ ഒരുപാട് പേടിയോടെയും വിഷമത്തോടെയും കൂടി ഹസ്ബൻഡിന് എന്തായെന്ന് ചോദിച്ച് ഡോക്ടർ ചന്ദ്രികയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവൾ ഇങ്ങനെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് വന്ന സമയത്ത്
ഗുരുപ്രസാദും വൈഫും കൂടി ആ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. കാർത്തിക അങ്ങനെ ഒരുപാട് ബഹളമെല്ലാം വെക്കുന്നത് കണ്ടിട്ട് ഡോക്ടർ തിരികെ വരുമ്പോൾ ഗുരുപ്രസാദ് ഡോക്ടറിനോട് ചോദിക്കും എന്താണ് സംഭവമെന്ന്. അപ്പോൾ ഡോക്ടർ പറയും ആ കുട്ടിയുടെ ഹസ്ബൻഡിന് ആക്സിഡന്റ് ആയി, ഒരുപാട് സീരിയസ് ആണ്, അവർ രണ്ടുപേരുടെയും ഇന്റർകാസ്റ്റ് ആയിട്ടുള്ള ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ പെൺകുട്ടി എന്ത് ചെയ്യുമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ആ ഡോക്ടർ പറയും. ഇത് കേട്ട് കഴിയുമ്പോൾ ഗുരുപ്രസാദ് ആ ഡോക്ടറിനോട് ചോദിക്കും ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമോ എന്ന്. എന്നിട്ട് അയാൾ ഡോക്ടറിന്റെ അടുത്ത് ഒരു ഡീൽ പറയുകയാണ്. അതെന്തായിരുന്നുവെന്ന് വെച്ചാൽ ഗുരുപ്രസാദിന്റെയും ഭാര്യയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇതുവരെ കുട്ടികളായിട്ടുണ്ടായിരുന്നില്ല. ഗുരുപ്രസാദിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ജീവിതത്തിൽ പണം, പ്രശസ്തി തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും തങ്ങളുടെ ചോരയിൽ ഒരു കുഞ്ഞില്ലാത്തത് അവർക്ക് വലിയ പ്രശ്നമായിരുന്നു. മീഡിയാസ് എല്ലാം പതിയെ പതിയെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കളിയാക്കുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി ഇടയ്ക്കിടെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം ടെസ്റ്റുകളെല്ലാം നടത്തി കഴിയുമ്പോഴാണ് ഗുരുപ്രസാദിന്റെ വൈഫിനാണ് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഒരു കുട്ടിക്ക് വേണ്ടി സർഗസി എന്നൊരു ഓപ്ഷൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് കാർത്തിക കടന്നു വരുന്നതും അവളുടെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ഗുരുപ്രസാദിനും ഡോക്ടറിനും മനസ്സിലാകുന്നതും. കാർത്തികയ്ക്ക് ഇപ്പോൾ ഒരുപാട് ക്യാഷിന് ആവശ്യമുള്ളതുകൊണ്ട് കാർത്തികയോട് തന്നെ ഗുരുപ്രസാദിന്റെ കുഞ്ഞിന്റെ സർഗേറ്റ് മദർ ആകാമോ എന്ന് ചോദിക്കാമെന്ന് തീരുമാനിക്കും. അങ്ങനെ കാർത്തികയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവൾ ഒരുപാട് ഷോക്കായി പോവുകയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളുകളായതേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഇതിനെങ്ങനെ സമ്മതിക്കുമെന്നെല്ലാം ചോദിച്ച് അവൾ ഒരുപാട് വിഷമിക്കാനും കരയാനും തുടങ്ങും. അപ്പോൾ അവിടുത്തെ ഡോക്ടറും ഒരു നഴ്സും കൂടി വന്നിട്ട് കാർത്തികയോട് പറയും നീ ഈ കാര്യത്തിന് സമ്മതിക്കുകയാണെങ്കിൽ നിന്റെ ഭർത്താവിന്റെ എല്ലാ ചിലവുകളും അവർ ഏറ്റെടുത്തുകൊള്ളാമെന്നാണ് പറയുന്നത്. ഭർത്താവിന്റെ ചികിത്സയ്ക്ക് എന്തായാലും ഒരുപാട് പണം ചിലവാകും, അത്രയും പണം നീ എങ്ങനെ റെഡിയാക്കാനാണ്? അതിനുവേണ്ടിയിട്ട് ഈ വഴി തന്നെയാണ് ഏറ്റവും നല്ലതെന്നെല്ലാം പറഞ്ഞ് അവർ അവളെ നിർബന്ധിക്കും. അങ്ങനെ തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് അവൾ ഒരുപാട് വിഷമത്തോടു കൂടി സർഗേറ്റ് മദർ ആവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടിയിട്ടുള്ള ചികിത്സകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഗുരുപ്രസാദിന്റെ കുഞ്ഞ് സർഗസ് വഴിയാണ് ജനിക്കാൻ പോകുന്നത് എന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കാർത്തികയെ എല്ലാവരിൽ നിന്നും മാറ്റി ഒരു സ്ഥലത്തായിരുന്നു താമസിപ്പിച്ചിരുന്നത്. അവളോട് ഒരുപാട് പുറത്തൊന്നും ഇറങ്ങരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ ഹസ്ബൻഡിനെയും ഈ സമയം അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞു ജനിക്കുന്നതുവരെ ഗുരുപ്രസാദിന്റെ ഭാര്യയും പുറത്തൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഗുരുപ്രസാദിന്റെ കുഞ്ഞിന് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ജന്മം കൊടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയെല്ലാം ചെയ്തത്. കാർത്തിക ഇങ്ങനെ ആരും അറിയാതെ താമസിക്കുന്ന ആ സമയം ഞങ്ങൾ തന്നെ നിന്റെ ഹസ്ബൻഡിനെ നല്ല രീതിയിൽ നോക്കിക്കൊള്ളാമെന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാർത്തിക ആരും അറിയാതെ ഒളിവിൽ താമസിച്ച ആ വീട്ടിലാണ് ഇതിനു മുൻപിലത്തെ സീനിൽ നന്ദയും ടീമും എല്ലാം പോയി അന്വേഷിച്ചത്. ആ വീടിന്റെ ഭിത്തിയിൽ കാർത്തിക എന്ന പേര് ചെറുതായി കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ചെയ്തത് കാർത്തിക തന്നെയായിരുന്നു. അവൾ ആ വീടിന് പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും അവളെ പരിചയമില്ലാതിരുന്നത്. അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഗുരുപ്രസാദ് അവളുടെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടിരുന്ന ക്യാഷ് കൊണ്ടാണ് അവൾ വാങ്ങിച്ചിരുന്നത്. ആകപ്പാടെ അവൾ പുറത്തിറങ്ങുന്നത് അവിടെ റോഡിൽ കൂടി ഉന്തുവണ്ടിയിൽ പച്ചക്കറിയുമായി പോകുന്ന ആളുടെ പക്കൽ നിന്നും പച്ചക്കറി വാങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവളുടെ വീട്ടിലേക്ക് ഹോസ്പിറ്റലിലുള്ള ഒരു നേഴ്സ് വന്ന് അവൾക്ക് ചെക്കപ്പ് എല്ലാം നടത്തിയിട്ടും പോകുമായിരുന്നു. അങ്ങനെ അവൾ കുറെ നാളുകൾ തന്റെ ഭർത്താവിന്റെ ഓർമ്മയിലും തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തിട്ടും അവൾ ജീവിക്കും. അങ്ങനെ ഭർത്താവിനെ കുറിച്ച് ഒരു വിവരവും അറിയാൻ കഴിയാത്തതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി തന്റെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. കാർത്തിക ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കാണുമ്പോൾ ഡോക്ടർ ചന്ദ്രിക അവളെ ഒരുപാട് വഴക്ക് പറയുകയാണ്. നീ ഇങ്ങനെ പുറത്തുകൂടി നടക്കുന്നത് കണ്ടാൽ അതൊക്കെ വലിയ പ്രശ്നമാകും. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് നിന്റെ ഭർത്താവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് വിചാരിക്കുമെന്നെല്ലാം ഡോക്ടർ കാർത്തികയോട് ചോദിക്കും. തന്റെ ഭർത്താവിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തികയോട് അവളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഡോക്ടർ ചന്ദ്രിക പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഗുരുപ്രസാദും വൈഫും തമ്മിൽ ഇടയ്ക്ക് ചെറിയൊരു വഴക്കുണ്ടായി. ആ വഴക്ക് അങ്ങനെ ഒരുപാട് വലുതാവുകയും അവർ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്യും. കൂടാതെ കാർത്തികയുടെ വയറ്റിലുള്ള ഗുരുപ്രസാദിന്റെ കുഞ്ഞിനെയും അവർ വേണ്ട എന്ന് വെക്കും. ഈ കാര്യം ഡോക്ടർ കാർത്തികയോട് പറഞ്ഞു കഴിയുമ്പോൾ അവൾ ഒരുപാട് ഷോക്കായി പോവുകയാണ്. അവൾ വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ഡോക്ടറിനോട് ചോദിക്കും ഞാൻ നിങ്ങളെ എല്ലാവരെയും വിശ്വസിച്ചുകൊണ്ടല്ലേ സറഗേറ്റ് മദറാകാമെന്ന് തീരുമാനിച്ചത്, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് അവൾ ചോദിക്കും. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാർത്തികയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഡോക്ടർ ചന്ദ്രിക നഴ്സിനോട് പറയുകയാണ്. അങ്ങനെ നഴ്സ് അവളെ അവിടെ നിന്നും ഒരു തരത്തിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ കാർത്തിക അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ നഴ്സ് അവളോട് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടി പറയും. യഥാർത്ഥത്തിൽ കാർത്തികയുടെ വയറ്റിൽ വളരുന്നത് ഗുരുപ്രസാദിന്റെ കുഞ്ഞല്ല, അത് മറ്റാരുടെയാണ്. ഗുരുപ്രസാദിന്റെ ഭാര്യയ്ക്ക് കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഗുരുപ്രസാദിനായിരുന്നു അച്ഛനാകാൻ സാധിക്കാത്തത്. പക്ഷേ അയാൾ മനഃപൂർവ്വം ഭാര്യയ്ക്കാണ് പ്രശ്നമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഭാര്യ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അത് ഡിവോഴ്സിലേക്ക് പോകുന്നതും. എന്റെ വയറ്റിൽ വളരുന്നത് ആരുടെയോ കുഞ്ഞല്ലേ എന്നെല്ലാം പറഞ്ഞ് കാർത്തിക ആ ഡോക്ടറിന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടും. അവൾക്ക് എല്ലാം ഓർത്തിട്ട് ഒരുപാട് വിഷമമാകുന്നുണ്ടായിരുന്നു. കാർത്തികയോട് സത്യങ്ങളെല്ലാം പറഞ്ഞ ആ നേഴ്സ് പറയും നിന്നോട് എനിക്ക് ദയ തോന്നിയിട്ടാണ് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞത്. നിനക്ക് നീതി കിട്ടണമെങ്കിൽ അത് മീഡിയ വഴി നടക്കുകയുള്ളൂ. അതുകൊണ്ട് നീ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മീഡിയാസിന്റെ അടുത്ത് ചെല്ലണമെന്ന് ആ നേഴ്സ് പറയും.
കാർത്തിക വീണ്ടും ഡോക്ടർ ചന്ദ്രികയുടെ അടുത്ത് ഒരുപാട് വഴക്കുണ്ടാക്കുകയാണ്. നിങ്ങളും ഒരു സ്ത്രീയല്ലേ, എന്തിനാണ് എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞു ചതിച്ചത്? എന്റെ ഭർത്താവ് എവിടെയാണുള്ളത്? എനിക്ക് അദ്ദേഹത്തെ ഇപ്പോൾ തന്നെ കാണണം എന്നെല്ലാം കാർത്തിക പറയും. അപ്പോൾ ഡോക്ടർ പറയും, ശരി, എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം, നാളെ തന്നെ നിന്റെ ഭർത്താവിനെ എന്തായാലും നിനക്ക് കാണിച്ചു തരാമെന്ന്. പക്ഷെ കാർത്തിക അതിനൊന്നും സമ്മതിക്കാതെ എനിക്കിപ്പോൾ തന്നെ അദ്ദേഹത്തെ കാണണമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ഈ സമയം ആ ഡോക്ടർ ഗുരുപ്രസാദിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അയാളോട് പറയും. അപ്പോൾ അയാൾ പറയും, കാർത്തികയെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാമെന്ന്. അങ്ങനെ ആ ഡോക്ടർ കാർത്തികയോട് പറയുകയാണ്, നീ ഇപ്പോൾ പതിയെ മുൻപോട്ട് നടന്നു പോയിക്കോ, ഞാൻ കാറും കൊണ്ട് വന്നേക്കാമെന്ന്. അങ്ങനെ കാർത്തിക ഒരുപാട് വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഈ സീനാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ കാണിച്ചത്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാർത്തികയുടെ അടുത്തേക്ക് ഡോക്ടർ തന്റെ കാറും കൊണ്ട് വരികയും അവളെ ആ കാറിൽ കയറ്റി കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് പ്രസന്റ് ആണ് കാണിക്കുന്നത്. കാർത്തികയ്ക്ക് സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം നന്ദ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ആ നേഴ്സിന്റെ പക്കൽ നിന്നും അറിയും. ശാലിനി ഈ കാര്യങ്ങളെല്ലാം ആ ഹോസ്പിറ്റലിൽ ക്ലീനിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീയിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത്. കാർത്തികയുടെ ഹസ്ബൻഡ് നന്ദയാണോ എന്ന് ശാലിനിക്ക് തോന്നുകയാണ്. കാരണം കുറച്ചു നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിനും ഒരു വലിയ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ശാലിനിയും രാജ്കുമാറും കൂടി നന്ദ വീട്ടിലില്ലാത്ത സമയത്ത് അയാളുടെ വീട്ടിലേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്നും എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ സമയം നന്ദയാകട്ടെ കാർത്തികയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഗുരുപ്രസാദിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയായിരുന്നു. ഗുരുപ്രസാദിന്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വേലക്കാരൻ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് നന്ദയോട് പറയും. ആ ഡോക്ടർ കാർത്തികയും കൂട്ടിക്കൊണ്ട് ഗുരുപ്രസാദിന്റെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ അയാൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുപോലെ കാർത്തികയോട് പറയും, സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു, നിന്നെ ഞാൻ തന്നെ സെറ്റിൽ ചെയ്ത് വിട്ടോളാം, കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് അതിനെ ഏതെങ്കിലും ഓർഫനേജിലാക്കാം എന്നല്ല. അപ്പോൾ കാർത്തിക ഒരുപാട് ദേഷ്യത്തോടും വിഷമത്തോടും കൂടി ഗുരുപ്രസാദിനോട് പറയും, എനിക്ക് എന്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണിച്ചു തന്നാൽ മാത്രം മതിയെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യാൻ ഗുരുപ്രസാദ് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കാർത്തിക ഇങ്ങനെ ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ഇടുന്നത് കണ്ടിട്ട് ദേഷ്യം വന്ന ഗുരുപ്രസാദ് അവളെ നല്ല രീതിയിൽ മർദ്ദിക്കും. ആ മർദ്ദനത്തെ തുടർന്ന് പ്രഗ്നന്റ് ആയിരുന്ന കാർത്തിക വയറടിച്ച് നിലത്തേക്ക് വീഴുകയും സ്പോട്ടിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്യും. കാർത്തിക ഇങ്ങനെ മരിച്ചു പോകുന്നത് കാണുമ്പോൾ ആ ഡോക്ടറും ഒരുപാട് ഭയന്ന് പോകുന്നുണ്ട്. ഈ കേസിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുരുപ്രസാദ് ഒന്ന് ആലോചിച്ചതിനു ശേഷം പോലീസ് ഓഫീസർ പുരുഷോത്തമനെ കോൾ ചെയ്യുകയാണ്. അങ്ങനെ കോൾ ചെയ്ത് അയാൾ പുരുഷോത്തമനോട് പറയുകയാണ്, നിങ്ങളുടെ മകന് സിനിമ എടുക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമില്ലേ? അവൻ എന്റെ അടുത്ത് വന്ന് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് ഒരുപാട് ഇഷ്ടമായി, ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നല്ല. ഗുരുപ്രസാദ് ഇങ്ങനെല്ലാം പറയുമ്പോൾ പുരുഷോത്തമൻ ചെറുതായെന്ന് ഷോക്കാകുന്നുണ്ട്. തന്റെ മകന്റെ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം എന്തിനാണ് അയാൾ തന്നെ വിളിച്ച് പറയുന്നത് എന്നെല്ലാം പുരുഷോത്തമൻ പെട്ടെന്നൊന്ന് ചിന്തിക്കും. പക്ഷേ എങ്കിലും അയാൾക്ക് മകന്റെ കാര്യം ഓർത്ത് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഗുരുപ്രസാദ് പുരുഷോത്തമനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സോപ്പിട്ടതിനു ശേഷം പറയും, എന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി, എന്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെണ്ണ് എന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു, ഞാൻ അവളെ ചെറുതായി ഒന്ന് തല്ലിയപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് വീണ് അവൾ മരിച്ചുപോയി, ഈ കേസ് ആരും അറിയാതെ ഒന്ന് ഒതുക്കി തീർക്കാമോ എന്ന് അയാൾ പുരുഷോത്തമനോട് ചോദിക്കും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ പുരുഷോത്തമൻ കേസ് എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെ പുരുഷോത്തമൻ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് കാണുമ്പോൾ ഗുരുപ്രസാദ് അയാളോട് ചോദിക്കും, എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ പുരുഷോത്തമൻ പറയും, എന്റെ പേരിൽ ഇപ്പോഴൊരു വിഗ്രഹക്കടത്തിന്റെ കേസുണ്ട്, അതിന്റെ ചില പ്രശ്നങ്ങളെല്ലാം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അതൊന്നും ഒരു പ്രശ്നമല്ല, ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഗുരുപ്രസാദ് പറയും. എന്നിട്ട് അയാൾ പുരുഷോത്തമനോട് പറയും, നിങ്ങളുടെ മകനെ നാളെ തന്നെ എന്റെ വീട്ടിലേക്ക് അയക്കണം, നമുക്ക് കഥയൊന്നുകൂടെ കേട്ടിട്ട് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് അയാൾ ഡീൽ വെക്കുകയാണ്. അതുകൊണ്ട് പുരുഷോത്തമൻ പറയും, കുറച്ച് ആളുകളെ ഹയർ ചെയ്ത് കാർത്തികയുടെ ബോഡി എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയണമെന്ന് ഗുരുപ്രസാദിനോട് പറയും. ഗുരുപ്രസാദ് ഹയർ ചെയ്ത ആ ആളുകൾ കാർത്തികയുടെ ബോഡി അവിടെ നിന്നും ആരും കാണാതെ എടുത്തുകൊണ്ട് പോവുകയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആസിഡ് ഒഴിച്ച് നശിപ്പിച്ച് കളയുകയും ചെയ്യും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നന്ദ ഗുരുപ്രസാദിന്റെ വീട്ടിലെ ജോലിക്കാരനിൽ നിന്നും അറിയുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നന്ദ വിചാരിക്കും, പുരുഷോത്തമൻ അയാൾ അറിയാതെ തന്നെ തന്റെ മകളെ തന്നെയാണ് കൊന്നുകളഞ്ഞതെന്ന്. ഇതുവരെ കണ്ടുപിടിച്ചതിൽ എവിടെയൊക്കെയോ കുറെ പ്രശ്നങ്ങൾ ഉള്ളതായി അയാൾക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് നന്ദയ്ക്ക് പണ്ടൊരിക്കൽ ആക്സിഡന്റ് സംഭവിച്ചതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. നന്ദ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റിരുന്ന ആ അപകടം അയാളുടെ ലൈഫിൽ റിയൽ ആയിട്ട് നടന്നിട്ടുള്ളതായിരുന്നു. ആ അപകടത്തിൽ നന്ദയുടെ വൈഫ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാർത്തിക നന്ദയുടെ വൈഫല്ല എന്ന് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞ് നന്ദ പുരുഷോത്തമന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അയാൾ ഇത്രയും നാൾ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഗുരുപ്രസാദിനെ കൊലപ്പെടുത്തിയത് പുരുഷോത്തമനാണെന്ന് പറഞ്ഞാണ് പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. കാരണം ഗുരുപ്രസാദിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച തോക്ക് പുരുഷോത്തമന്റെ തോക്കായിരുന്നുവെന്നും ആ തോക്ക് പുരുഷോത്തമന്റെ പക്കൽ നിന്നും കണ്ടുകിട്ടിയെന്നും അതുകൊണ്ട് അയാൾ തന്നെയാണ് ഗുരുപ്രസാദിനെ കൊന്നത് എന്നും പറഞ്ഞാണ് പോലീസുകാർ പുരുഷോത്തമനെ പിടിച്ചുകൊണ്ടുപോകുന്നത്. പുരുഷോത്തമൻ അങ്ങനെ നന്ദയെ അവിടെ കാണുമ്പോൾ നന്ദയോട് പറയും, ഈ കേസുമായി എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടേക്ക് വരുന്നത്, എന്റെ കാണാതെ പോയ മകളെ കണ്ടുപിടിക്കാൻ വേണ്ടി നിന്നെ ഞാൻ ഏർപ്പാടാക്കിയതല്ലേ എന്നല്ല. ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ നന്ദയ്ക്ക്
അമ്മയ്ക്ക് ആകെപ്പാട് കൺഫ്യൂഷൻ ആവുകയാണ്. എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ സംഭവിച്ചതുപോലെയും എന്തോ ഒന്ന് താൻ മിസ് ചെയ്യുന്നതുപോലെയും അയാൾക്ക് തോന്നും. അപ്പോഴാണ് നന്ദയ്ക്ക് രാജ്കുമാറിന്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നതും അയാൾ നേരെ രാജ്കുമാറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതും. രാജ്കുമാറിന്റെ വീട്ടിൽ പട്ടിയെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ഒരു റൂം ഉണ്ടായിരുന്നല്ലോ, അത് തുറക്കാൻ രാജ്കുമാർ സമ്മതിക്കാതിരുന്നത് കൊണ്ട് നന്ദയ്ക്ക് അതിൽ ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്ദ രാജ്കുമാർ ഇല്ലാത്ത സമയം നോക്കി ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും പൂട്ടിട്ടിരിക്കുന്ന ആ വാതിൽ തുറന്നു നോക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ വാതിൽ തുറന്നു കഴിയുമ്പോൾ ആ റൂമിനകത്ത് പട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ പട്ടിയുടെ ശബ്ദം വരുന്ന ഒരു സെൻസർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആരെങ്കിലും ആ ഡോർ തുറക്കാൻ പോവുകയാണെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന സെൻസർ ഓണായി അവിടെ വെച്ചിരിക്കുന്ന സ്പീക്കറിലൂടെ നായയുടെ ശബ്ദം കേൾക്കുക മാത്രമായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അല്ലാതെ അവിടെ ജീവനോടെയുള്ള നായയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ റൂമിൽ ഉറപ്പായിട്ടും മറ്റെന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ നന്ദ അകത്തേക്ക് കയറി ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ റൂമിലായി ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നത് നന്ദ കാണും. അയാളുടെ മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് താൻ ആരാണെന്ന് അയാളോട് നന്ദ ചോദിക്കും. ബോധം വന്ന ഉടനെ അയാൾ നന്ദയോട് പറയുകയാണ്, സർ ഞാനാണ് രാജ്കുമാർ, എന്നെ പുരുഷോത്തമൻ സാർ പറഞ്ഞയച്ചതാണ്. നിങ്ങൾ തന്നെയല്ലേ നന്ദ എന്ന് പറയുന്ന ആൾ? പുരുഷോത്തമൻ സാർ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഫയലെല്ലാം തന്നയച്ചിട്ടുണ്ടായിരുന്നു എന്നെല്ലാം അയാൾ പറയും. അയാൾ പറഞ്ഞ ഈ കാര്യമെല്ലാം കേട്ട് കഴിയുമ്പോൾ നന്ദ ശരിക്കും ഒരുപാട് ഞെട്ടിപ്പോവുകയാണ്. ഇതാണ് യഥാർത്ഥ രാജ്കുമാറെങ്കിൽ ഇത്രയും നാൾ തന്റെ ഒപ്പം രാജ്കുമാർ ആണെന്നും പറഞ്ഞു നിന്ന ആൾ ആരാണെന്ന് നന്ദ ചിന്തിക്കുകയാണ്. രാജ്കുമാർ ആണെന്നും പറഞ്ഞു വന്ന ആൾ യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്ന് ഇവിടെ വെച്ചാണ് നമ്മളോട് പറയുന്നത്. അത് കൊല്ലപ്പെട്ട കാർത്തികയുടെ ഹസ്ബൻഡ് ആയിരുന്നു. കാർത്തികയുടെ ഹസ്ബൻഡിന് അപകടം നടന്ന് വലിയ പരിക്കേറ്റു എന്നുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ്. പക്ഷെ ഗുരുപ്രസാദും ഡോക്ടറും കൂടി കാർത്തികയുടെ ആ സാഹചര്യം മുതലെടുക്കുകയും അവളെ സർഗസിക്ക് വേണ്ടി നിർബന്ധിക്കുകയുമായിരുന്നു. കാർത്തികയുടെ ഭർത്താവ് ഈ കാര്യങ്ങളെല്ലാം അറിയുകയാണെങ്കിൽ ഒരു പക്ഷേ സർഗസിക്ക് സമ്മതിക്കില്ല എന്ന് വിചാരിച്ച് രോഗമെല്ലാം ഭേദമായ കാർത്തികയുടെ ഹസ്ബൻഡിനെ കുറെ ഇഞ്ചക്ഷൻ എല്ലാം കുത്തിവെച്ച് ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അടച്ചിടുകയാണ് ചെയ്തത്. ആ മെന്റൽ ഹോസ്പിറ്റലിൽ അയാളെ അടച്ചിട്ടതിനു പുറമെ അവിടുത്തെ ഗാർഡ്സ് അയാളെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പാവം കാർത്തിക ഈ കാര്യങ്ങളൊന്നും അറിയുന്നുമുണ്ടായിരുന്നില്ല. 10 മാസം കഴിഞ്ഞ് കുഞ്ഞു ജനിച്ചതിനു ശേഷം കാർത്തികയുടെ ഭർത്താവിനെ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും റിലീസ് ചെയ്യാമെന്നായിരുന്നു ഗുരുപ്രസാദിന്റെയും ഡോക്ടറിന്റെയും പ്ലാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാർത്തിക ഗുരുപ്രസാദിന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നതും കാർത്തിക കൊല്ലപ്പെട്ടതുകൊണ്ട് അവളുടെ ഹസ്ബൻഡിനെയും കൊന്നു കളയണമെന്നും അവർ തീരുമാനിക്കുന്നത്. പക്ഷെ തന്നെ കൊലപ്പെടുത്താൻ വന്ന ആളുകളുടെ കയ്യിൽ നിന്നും ഹസ്ബൻഡ് ഒരു തരത്തിൽ രക്ഷപ്പെടുകയും ആ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു ചാടുകയും ചെയ്യും. എന്നിട്ട് അയാൾ കാർത്തികയും അന്വേഷിച്ച് അവർ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പറയും കാർത്തിക ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയെന്ന്. അന്നു മുതൽ ഹസ്ബൻഡ് കാർത്തികയെ കുറിച്ച് അന്വേഷണം നടക്കുകയായിരുന്നു. അവൾ ഇപ്പോൾ എവിടെയാണെന്നോ അവൾക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നും അയാൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആരും അയാളെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് ആ പോലീസ് സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പുരുഷോത്തമൻ എന്ന പോലീസ് ഓഫീസർ പറഞ്ഞ പ്രകാരമല്ലേ നമ്മൾ കാർത്തികയുടെ ബോഡി നശിപ്പിച്ചു കളഞ്ഞത് എന്ന് ഒരു ക്രിമിനൽ മറ്റാരെയോ വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഹസ്ബൻഡ് കേൾക്കാൻ വേണ്ടി ഇടയാകും. അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഒരുപാട് ശ്രമിക്കുമെങ്കിലും അതിന് കഴിയില്ല. അങ്ങനെ ഒരുപാട് മടുത്ത് വളരെയധികം വിഷമത്തോടുകൂടി അയാൾ ഒരിടത്ത് വന്നിരിക്കുകയാണ്. കാർത്തികയുടെ ഒരു ഫോട്ടോയും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ അടുത്തായി തന്നെ ഉന്തുവണ്ടിയിൽ പച്ചക്കറി വിൽക്കുന്ന ഒരാളും വന്നിരിക്കും. ആ പച്ചക്കറിക്കടക്കാരന്റെ കയ്യിൽ നിന്നുമായിരുന്നു കാർത്തിക പച്ചക്കറികൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഹസ്ബൻഡിന്റെ പക്കൽ കാർത്തികയുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടിട്ട് ആ പച്ചക്കറിക്കടക്കാരൻ പറയും, എനിക്ക് ഈ പെൺകുട്ടിയെ അറിയാമെന്ന്. നിങ്ങൾ ഈ പെൺകുട്ടിയെ എവിടെ വെച്ചാണ് കണ്ടത് എന്ന് ഉടനെ തന്നെ ഹസ്ബൻഡ് അയാളോട് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, ആ കാണുന്ന ബ്ലൂ ഗേറ്റ് ഉള്ള വീട്ടിലാണ് അവൾ താമസിച്ചിരുന്നത് എന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഹസ്ബൻഡ് ആ വീട്ടിലേക്ക് പോയി കാർത്തികയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നേ ഇല്ലായിരുന്നു എന്നാണ് ആ വീട്ടിലുള്ളവർ അയാളോട് പറയുന്നത്. അങ്ങനെ കാർത്തികയെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും കിട്ടാതെ ഹസ്ബൻഡിങ്ങിന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അങ്ങനെയാണ് സേതുവിന്റെ രണ്ടാളുകൾ പുരുഷോത്തമന് അന്വേഷിച്ച് നടക്കുകയാണെന്നുള്ള വിവരം അയാൾക്ക് മനസ്സിലാകുന്നത്. ആ രണ്ടാളുകളെ ഫോളോ ചെയ്തു പോകുമ്പോൾ പുരുഷോത്തമന് ഒരു മകളുണ്ടെന്നുള്ള കാര്യം കാർത്തികയുടെ ഹസ്ബൻഡ് അറിയും. ഉടനെ തന്നെ ഹസ്ബൻഡ് അവളുടെ വീട്ടിലേക്ക് നേരെ ചെല്ലുകയാണ്. പുരുഷോത്തമന്റെ മകൾ മറ്റാരുമല്ലായിരുന്നു, അത് പവിത്ര തന്നെയായിരുന്നു. പവിത്രയുടെ അടുത്ത് ചെന്ന് എന്നെ സഹായിക്കണം, എന്റെ ഭാര്യ മിസ്സിംഗ് ആണ്, നിങ്ങളുടെ അച്ഛന് അവളിപ്പോൾ എവിടെയാണെന്നുള്ള കാര്യമെല്ലാം അറിയാം, എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നെല്ലാം ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് പറയും. പക്ഷെ പവിത്ര അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു തോക്കെടുത്ത് കാർത്തികയുടെ ഹസ്ബൻഡിന് നേരെ ചൂണ്ടിയിട്ട് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ഹസ്ബൻഡ് അവളെ പെട്ടെന്ന് കെട്ടിവെക്കുകയും പവിത്രയെ ആരും അറിയാതെ എവിടെയെങ്കിലും ഒളിച്ചു വെക്കുകയാണെങ്കിൽ അവൾ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കി പുരുഷോത്തമൻ തനിയെ വെളിയിൽ വന്നുകൊള്ളുമെന്ന് ഹസ്ബൻഡിന് മനസ്സിലാകും. അയാൾ അങ്ങനെ പവിത്രയെ തന്റെ ഒപ്പം കൊണ്ടുപോവുകയും കുറെ മരുന്നുകളും മറ്റുമെല്ലാം കുത്തിവെച്ച് അവളെ പകുതി തളർത്തിയിടുകയും അവിടെ വരുന്ന ആളുകളോട് ഇത് തന്റെ ഭാര്യയാണെന്ന് പറയുകയും ചെയ്തു. കൂടാതെ അന്ന് മുതൽ പവിത്രയുടെ വീട്ടിൽ ആരെങ്കിലും അവളെ അന്വേഷിച്ച് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വീട് മുഴുവൻ ഹസ്ബൻഡ് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടേക്ക് ഒരാൾ വരികയാണ്, അതായിരുന്നു യഥാർത്ഥ SI രാജ്കുമാർ. അങ്ങനെ ഹസ്ബൻഡ് SI ഫോളോ ചെയ്യാൻ തുടങ്ങുകയും അയാളെ തട്ടിക്കൊണ്ടുപോയി ഒരു റൂമിൽ പൂട്ടി വെക്കുകയും അയാൾക്കറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുകയും ചെയ്തു. രാജ്കുമാറിന്റെ പക്കലുണ്ടായിരുന്ന ഫയലിൽ
മിസ്സിംഗ് എന്ന് പറഞ്ഞ് പവിത്രയുടെ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഹസ്ബൻഡ് അത് കാർത്തികയുടെ ഫോട്ടോ ആക്കി മാറ്റുകയായിരുന്നു. എന്നിട്ട് താനാണ് എസ് എ രാജ്കുമാർ എന്നും പറഞ്ഞ് ആ ഫയലും കൊണ്ട് നന്ദേ ചെന്ന് കാണുകയും നന്ദയ്ക്കും ടീമിനും ഒപ്പം പുരുഷോത്തമന്റെ മകളാണെന്ന് പറഞ്ഞ് കാർത്തികയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൂടുകയും ചെയ്യും. സേതുവും ആളുകളും പുരുഷോത്തമന്റെ മകളായിട്ടുള്ള പവിത്രയെ തന്നെയായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കാർത്തികയുടെ ഹസ്ബൻഡിന്റെ ഒപ്പം ആ പെൺകുട്ടി ഉണ്ടെന്നുള്ള ചെറിയൊരു സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരും ഹസ്ബൻഡിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യം ഹസ്ബൻഡിനും അറിയാമായിരുന്നു. അങ്ങനെ നന്ദയുടെ ടീമിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഹസ്ബൻഡ് കാർത്തിക പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ അയാൾക്ക് ഒരുപാട് വിഷമമാകും. നന്ദയും ടീമും ഓരോ സ്ഥലത്തും ചെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഹസ്ബൻഡ് ആ സ്ഥലങ്ങളെല്ലാം ചെന്ന് അന്വേഷണം നടത്തുമായിരുന്നു. അങ്ങനെ അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുകയും അവളെ എല്ലാവരും കൂടി ചേർന്ന് ചതിച്ച കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. എന്നിട്ട് അയാൾ നേരെ ഡോക്ടർ ചന്ദ്രികയുടെ വീട്ടിലേക്ക് ചെന്ന് അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരെ കൊന്നു കളയുകയാണ് ചെയ്തത്. പക്ഷെ ശാലിനിക്ക് ഡോക്ടർ മരിച്ചു കിടന്ന ആ റൂമിൽ നിന്നും നന്ദയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റിലെ ഒരു പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നന്ദയും ടീമും കൂടി വണ്ടിയിൽ വരുന്ന സമയം ഭാര്യയ്ക്ക് സുഖമില്ല, എനിക്ക് എത്രയും വേഗം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് വഴക്കുണ്ടാക്കിയായിരുന്നല്ലോ. ആ സമയത്ത് വണ്ടിക്കുള്ളിൽ വെച്ചുണ്ടായ അടിപിടിയിൽ നന്ദയുടെ ബ്രേസ്ലെറ്റിന്റെ ഒരു ഭാഗം അറിയാതെ ഹസ്ബൻഡിന്റെ ഷർട്ടിനുള്ളിലാവുകയായിരുന്നു. അയാൾ അവിടെ നിന്നും പവിത്രയെ ശുശ്രൂഷിച്ചതിനു ശേഷം നേരെ ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് അവരെ കൊല്ലുകയാണ് ഉണ്ടായത്. ഈ സമയം നന്ദയുടെ ബ്രേസ്ലെറ്റിന്റെ പൊട്ടിയ ആ ഭാഗം ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നും അറിയാതെ ആ റൂമിലേക്ക് വീഴുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നന്ദയ്ക്ക് നേരെ സംശയങ്ങളെല്ലാം നീണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ എസ് എ രാജ്കുമാർ ആണെന്നും പറഞ്ഞ് കാർത്തികയുടെ ഹസ്ബൻഡ് ആൾമാറാട്ടം നടത്തുകയായിരുന്നു. സിനിമാ നടനായിട്ടുള്ള ഗുരുപ്രസാദിനെ കൊലപ്പെടുത്തിയതും കാർത്തികയുടെ ഹസ്ബൻഡ് തന്നെയാണ്. ഗുരുപ്രസാദിന്റെ വീട്ടിലേക്ക് കയറി പുരുഷോത്തമന്റെ ഗണ് ഉപയോഗിച്ച് അയാളെ കൊലപ്പെടുത്തുകയും എന്നിട്ട് പുരുഷോത്തമനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് വരുത്തി തീർക്കാനായി ഹസ്ബൻഡ് ഗുരുപ്രസാദിനെ കൊന്ന പുരുഷോത്തമന്റെ തോക്ക് അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ പുരുഷോത്തമന്റെ തോക്ക് ക്രൈം സീനിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് പോലീസുകാർ അയാൾ കൊലപാതകയാണെന്നും പറഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പവിത്രയോട് കുറെ ക്ഷമയൊക്കെ ചോദിച്ചതിനു ശേഷം അവളെ ഏതൊരു സ്ഥലത്ത് കൊണ്ടുവിടുകയാണ്. സേതുവും സേതുവിന്റെ രണ്ടാളുകളും കൂടി പുരുഷോത്തമനെയും പവിത്രയുമായിരുന്നല്ലോ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന രീതിയിലാണല്ലോ അവരെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സേതുവും ആ രണ്ടുപേരും CBI ഓഫീസേഴ്സ് ആയിരുന്നു. വിഗ്രഹക്കടത്ത് കേസിൽ പുരുഷോത്തമനെയും മകൾ പവിത്രയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ അന്വേഷണം. സേതുവും ടീമും കൂടി കാർത്തികയെ അന്വേഷിക്കുന്നത് പോലെയാണ് സിനിമയിൽ കൂടുതൽ നേരവും കാണിക്കുന്നത്. എങ്കിലും അവർ യഥാർത്ഥത്തിൽ പവിത്രയെ തന്നെയായിരുന്നു അന്വേഷിച്ചിരുന്നത്. ഗുരുപ്രസാദിന്റെ മരണം നടന്ന ആ വീട്ടിലേക്ക് ഇപ്പോൾ സേതുവും തന്റെ വാഹനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സേതു അങ്ങനെ അവിടേക്ക് വന്നു കഴിയുമ്പോൾ പവിത്രയുടെ ഫോൺ ഇപ്പോഴുള്ള ലൊക്കേഷൻ സേതു നിൽക്കുന്ന ആ ഏരിയയിൽ തന്നെയാണെന്ന് ഓഫീസേഴ്സ് കണ്ടുപിടിച്ചിട്ട് അയാളെ വിളിച്ചറിയിക്കും. സേതുവിനപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവുകയാണ്. അയാൾ തിരികെ തന്റെ കാറിന്റെ അടുത്ത് വന്ന് ഡിക്കി തുറന്നു നോക്കുമ്പോൾ അതിൽ കെട്ടിയിട്ട നിലയിൽ പാതിബോധത്തോടെ പവിത്രയുണ്ടായിരുന്നു. അയാൾ അവളെ അവിടെ നിന്ന് രക്ഷിക്കുകയും കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്. കാർത്തികയുടെ ഹസ്ബൻഡ് ഓൾറെഡി ആ ക്രൈം സ്പോട്ടിലുണ്ടായിരുന്നു. അയാൾ നേരെ അവിടെയുണ്ടായിരുന്ന നന്ദയുടെയും ടീമിന്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ നന്ദയും ടീമും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അയാൾ തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കാണുമ്പോൾ ശാലിനി നന്ദയോട് പറയും, എന്ത് ധൈര്യമുണ്ടായിട്ടാണ് ഇവൻ നമ്മളെല്ലാവരെയും ഇത്രയും നാൾ പറ്റിച്ചുകൊണ്ടിരുന്നത് എന്ന്. ഹസ്ബൻഡ് നന്ദയുടെ കയ്യിൽ എന്തോ ഒരു ID കാർഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ആ ID കാർഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് ചെറുതായി ഒന്ന് ഷോക്കായിട്ട് ഇനി നമുക്ക് ഇവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന് നന്ദയും ടീമും പറയുകയാണ്. ഹസ്ബൻഡ് നന്ദയുടെ കയ്യിൽ കൊടുത്ത ആ ID കാർഡ് യുണീക് ഡിസേബിലിറ്റി ID ആയിരുന്നു. കാർത്തികയുടെ ഹസ്ബൻഡ് മെന്റലി അൺസ്റ്റേബിൾ ആണെന്നുള്ളതിന്റെ ഐഡന്റിറ്റി കാർഡായിരുന്നു അത്. യഥാർത്ഥത്തിൽ ഹസ്ബൻഡ് മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള ആളൊന്നുമല്ല. പക്ഷെ ഗുരുപ്രസാദിന്റെ ആളുകൾ അയാളെ കുറെ നാൾ വെറുതെ മെന്റൽ ഹോസ്പിറ്റലിൽ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്തുണ്ടായിരുന്നതാണ് ഈ ഡിസേബിലിറ്റി കാർഡ്. ആ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഹസ്ബൻഡ് ഇപ്പോൾ രക്ഷപ്പെടുന്നതും. ഈ ക്രൈമെല്ലാം നടത്തിയത് കാർത്തികയുടെ ഹസ്ബൻഡ് ആണെന്ന് തെളിയിക്കുകയാണെങ്കിൽ പോലും കോടതിയിൽ ഈ യുണീക് ഡിസേബിലിറ്റി ID കാണിച്ചു കൊടുത്തിട്ട് അയാൾക്ക് സുഖമായി പുറത്തിറങ്ങാവുന്നതേ ഉള്ളൂ. ഈ കാര്യം നന്ദ ടീംമേറ്റ്സിനോട് പറയുകയാണ്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് നേരെ പോകുന്നത് താൻ നേരത്തെ ഉണ്ടായിരുന്ന ആ മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്. അതിന് പുറത്തായി അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് കാർത്തികയുടെ ഒരുപാട് ഓർമ്മകൾ വരും. ഈ സമയം സേതുവും അവിടേക്ക് വരികയാണ്. സേതു തന്റെ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഹസ്ബൻഡിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. പക്ഷെ അപ്പോഴേക്കും അയാൾ ആ മെന്റൽ ഹോസ്പിറ്റലിനകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിനെ ഇനി ഒരിക്കലും ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് അയാളാണെന്ന് പറഞ്ഞ് പിടിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ വെച്ച് കാണിക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡ് മെന്റൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറി പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ സ്റ്റോറിയും എക്സ്പ്ലനേഷനും എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.